അതുപോലെ തന്നെ എനിക്ക് നിന്റെ ഭാര്യയോട് ഒന്നേ പറയാനുള്ളൂ. ശ്രദ്ധിച്ചു കേട്ടോ, ആ പെൺകുട്ടിയെ അവളെ പോലെ ആക്കരുത്. പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ, മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിലുമുണ്ട് ആ സൗരഭ്യം. ഈ അനന്യ ഇതെവിടെ പോയി കിടക്കുന്നു? അധികം വൈകാതെ അടുക്കളയിൽ പാചകം തുടങ്ങിയില്ലെങ്കിൽ ഈ അമ്മായി എന്റെ ജീവൻ എടുക്കും. മരുമോളെ. എന്താ അമ്മേ? എവിടെ നിന്റെ മരുമോൾ? അവളുടെ മുറിയിൽ വസ്ത്രം മാറുക, എന്ന് വെച്ചാൽ റെഡി ആയിക്കൊണ്ടിരിക്കുക. എന്തിനാ റെഡി ആകുന്നത്? അടുക്കളയിലേക്കാ പോകുന്നത്, അല്ലാതെ ഷോപ്പിങ്ങിനല്ല. അത് ശരിയാ. നീയല്ലേ പറഞ്ഞത് ഇവൾ മുറിയിലുണ്ടെന്ന്? എന്നിട്ടിപ്പോ പുറത്തുനിന്നാണല്ലോ വരുന്നത്. മരുമോളെ, കണ്ണുകൾക്ക് എത്ര ഭംഗിയുണ്ടെങ്കിലും ഒരു പ്രായം എത്തുമ്പോ കണ്ണാടി വെക്കുക തന്നെ വേണം. ആദ്യം അത് വെക്കും, അപ്പോ എല്ലാം വളരെ വ്യക്തമായി കാണാം. ഇനി പറയ്, എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? പറയ്. മോം ഞങ്ങൾ രണ്ടുപേരെ രക്ഷിക്കാൻ നോക്കിയതാ. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു വഴക്കുണ്ടായി. വഴക്കോ? അതെ. അതിന് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു ദിവസമല്ലേ ആയുള്ളൂ, അതിനിടയിൽ വഴക്കായോ? അത് വല്ലാത്ത കഷ്ടമാണല്ലോ. ഇപ്പൊ എനിക്ക് ഉറപ്പായി, ഇത് ശ്വേതയുടെ ചോയ്സ് തന്നെ. കേട്ടോ അച്ഛമ്മേ, ഞാൻ അനന്യോട് പറഞ്ഞു ഈ വീട്ടിലെ ആദ്യത്തെ പാചകമല്ലേ, എന്തെങ്കിലും കുറച്ച് വല്ലതും ഉണ്ടാക്കിയാൽ മതി. അപ്പൊ വാശി പിടിക്കാൻ തുടങ്ങി, ആഹാരം ഉണ്ടാക്കണമെങ്കിൽ എല്ലാം ഉണ്ടാക്കണമെന്ന്, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കില്ലെന്ന്. അങ്ങനെയൊക്കെ വാശി പിടിക്കാമോ? ഞാൻ ചോദിച്ചു അതിന്റെ ആവശ്യമുണ്ട് അനന്യാന്ന്. അവസാനം ഞങ്ങൾ തമ്മിൽ വഴക്കായി. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ശരി അനന്യ, നീ നിന്റെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കോ. നീ ജയിച്ചു, ഞാൻ തോറ്റു. ഓക്കെ ഫൈൻ, അഡ്ജസ്റ്റ് ഗോ. പക്ഷേ ഒരു കാര്യം മാത്രം ഓർമ്മയിരിക്കണം, അച്ഛമ്മയ്ക്ക് ഭക്ഷണം ഇഷ്ടപ്പെടണം അല്ലേ അച്ഛമ്മേ? സത്യം നീരജ്? ഓഫ് കോഴ്സ് അച്ഛമ്മേ. എങ്കിൽ കുഴപ്പമില്ല, ഈ വഴക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇവള് നിന്റെ ചോയ്സ് ആകാൻ സാധ്യതയില്ല. അതുപോലെ മോളെ, ഞാൻ 8 മണിക്ക് ഭക്ഷണം കഴിക്കും. പക്ഷെ 8 മണിയായിട്ടും ഭക്ഷണം ഡൈനിങ് ടേബിളിൽ എത്തിയില്ലെങ്കിൽ നീ മനസ്സിലാക്കിക്കൊള്ളൂ, നിന്റെ ആദ്യത്തെ പാചകത്തിൽ തന്നെ നീ ഫെയിലായെന്ന്. നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്ന നീരജ്? ഒരു സത്യസന്ധനായ പോലീസുകാരൻ, പിന്നെ നിന്റെ സ്നേഹമുള്ള ഹസ്ബൻഡ് അല്ല വൈഫ്? ഞാൻ നിന്റെ വൈഫ് അല്ല. ഓ, പിരിഞ്ഞു പോവാണോ? സ്വന്തം ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന് പോകുന്ന ഒന്ന് കാണട്ടെ. നിന്റെ ഈ നാടകങ്ങളിൽ നിർത്തുന്നുണ്ടോ നീരജ്? നീ വലിയ ബുദ്ധിമാനാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ACP നീരജ് വർമ്മ ഒരിക്കലും തെറ്റുപറ്റാത്ത ആൾ. എന്റെ ബുദ്ധിക്ക് നീ സർട്ടിഫിക്കറ്റ് തരേണ്ട ഒരാവശ്യമില്ല. ചെയ്യുന്ന കാര്യം സത്യമാണെങ്കിൽ അവിടെ ഒരിക്കലും തെറ്റുപറ്റുകയില്ല. സോ ലെറ്റ് മീ ടെൽ യു വൺ തിങ്, നിങ്ങളെ ഈ ചെയ്യുന്നത് ഒന്നും ശരിയല്ല. മറ്റു പുരുഷന്മാരെ പോലെ നിങ്ങൾക്കും സ്വന്തമായിട്ടുള്ളത് കുറെ ഈഗോ മാത്രമാ. ഞാൻ ഈ വീട് വിട്ടു പോയാൽ അത് നിങ്ങളുടെ അഭിമാനത്തിന് ബാധിക്കും. എന്ത് ഭർത്താവാണ് സ്വന്തം ഭാര്യയെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല? അതുകൊണ്ടല്ലേ നീന ആന്റിയുടെ മേൽ ഇല്ലാത്ത കുറ്റം ചുമത്തി അവരെ അറസ്റ്റ് ചെയ്യാൻ നോക്കിയത്? പക്ഷെ നീരജ്, ഞാൻ അത്ര എളുപ്പത്തിൽ നിങ്ങളുടെ കൺട്രോളിൽ വരുന്നവളല്ല. നിങ്ങളുടെ ജയിലിൽ കിടക്കുന്ന ക്രിമിനൽ അല്ല ഞാൻ. ഞാൻ നിന്നെ അങ്ങനെ ആകാൻ അനുവദിക്കില്ല. നോക്കൂ നീരജ്, ഞാൻ ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ അടഞ്ഞ വാതിലിനുള്ളിൽ തന്നെ അവസാനിക്കുന്നതാണ് നല്ലത്. അച്ഛമ്മ ഇതൊന്നും കേൾക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇനി നിനക്ക് എന്നോട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് വീട് മുഴുവൻ അനൗൺസ് ചെയ്യേണ്ട ആവശ്യമില്ല.
അപ്പോൾ നിങ്ങൾ ചെയ്തത് ഇനി നീ മറന്നു പോയെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്ത ഇന്ന് നിന്റെ ഈ വീട്ടിലെ ആദ്യത്തെ പാചകമാണ് ഓർമ്മയുണ്ടല്ലോ സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം വേഗം ചോറും കറികളെല്ലാം ഉണ്ടാക്ക് പക്ഷേ നല്ല ആഹാരം ഉണ്ടാക്കുന്നതിന് പ്രത്യേക കഴിവും അന്തസ്സും ഒക്കെ ഉണ്ട് മണ്ഡപത്തിൽ കയറിയിരുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ തീ കോരിയിട്ടവളാണ് നീ ഇനി ഇവിടെ വന്ന് ഇത്രയും വലിയ ലിസ്റ്റ് കണ്ട് ഞങ്ങളുടെ അടുക്കളയിൽ തീ ഇട്ട് കളയരുത് മനസ്സ് സമ്മതിക്കുന്നേയില്ല പക്ഷേ എന്തു ചെയ്യും നിന്നെ സഹിച്ചല്ലേ പറ്റൂ അല്ലെങ്കിൽ നീ കാരണം എൻ്റെ അമ്മായിയുടെ വായിൽ നിന്ന് കേൾക്കേണ്ടി വരും ഞാൻ അല്ല നിങ്ങൾ ഇവിടെ എന്തിനാ നിൽക്കുന്നേ പോ പോയി ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്ക പിന്നെ ഇവർക്ക് പറഞ്ഞു കൊടുക്ക മസാലകളൊക്കെ എവിടെ ഇരിക്കുന്നെന്ന് ശ്വേത मरमे सहयो वर्षो चाय कुटी इन इन चाय कुटाना अद विटकला अब नि चाय अल इवर हैप्पी हॉलिडे विश्रमितोलू इन निनक्क रिटर्न एप्लीकेशन तरनो यू आर नॉट रिक्वायर्ड इन द किचन यू मे लीव मलयालत्तिल परयणो पो इविडुन्न आ वरू वरू पो एंटे दैवमे विड्डी मोळे श्वेत उंडाक्कुन्न भक्षणम पेट्टेन्न तन्ने ञान तिरिच्चरियुम मणम आयालुम रुचि आयालुम ഇഷ്ടപ്പെടാത്ത വസ്തുക്കൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കില്ലല്ലോ പക്ഷേ നീ വന്നപ്പോൾ ഒരു ആശ്വാസമൊക്കെ ഉണ്ട് നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കിയ മതി മതി ഈശ്വരനെ വിചാരിച്ച് തുടങ്ങിക്കോളൂ അവനിയുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നുവല്ലേ ഇതാണ് അവളുടെ വിധി അത് മാറ്റിമറിക്കാൻ ഞാനോ നീയോ ആരുമല്ല നമ്മളൊക്കെ ആരാ मनसान या प्रयोजन पचकूल നോക്ക് ഇപ്പോൾ നിനക്ക് സമയമുണ്ട് അമ്മ അച്ഛമ്മയും കൂടെ ഡെന്റിസ്റ്റിന് അടുത്ത് പോയിരിക്ക സോ നോക്ക് ഞാൻ ഹോക്കി കളിക്കുന്ന പെൺകുട്ടിയാ അല്ലാതെ ഇതൊന്നും മുറിക്കുന്ന പെൺകുട്ടിയല്ല ആണോ നീ എൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് നിനക്ക് ഇത് ചെയ്യേ പറ്റൂ अण
അവനെ അവളുടെ ജീവിതത്തിൽ ദുഃഖം മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഒരുപാട് ദേഷ്യമുണ്ട് അവളുടെ ഉള്ളിൽ. എനിക്കറിയാം എന്റെ വഴി കുറച്ച് വ്യത്യസ്തമാണെന്ന്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഈ വഴിയിലൂടെ കുറച്ചെങ്കിലും സന്തോഷം തിരിച്ചു കിട്ടുമെന്ന്. ഇപ്പോഴും നീ പറയൂ നിനക്ക് അവളെ കുറിച്ച് ചിന്തയില്ലെന്ന്. നിന്റെ മനസ്സിൽ അവളോട് ഒന്നും തന്നെ ഇല്ലെന്ന്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും തെറ്റായ തീരുമാനം എടുത്തിട്ടില്ല. പിന്നെ നിങ്ങളെ രണ്ടുപേരെയും ഒരുമിപ്പിച്ച തീരുമാനം. പക്ഷെ ആ തെറ്റിൽ എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല. ഞങ്ങൾ ഒരുമിച്ചിട്ടില്ല. ഞാൻ ആന്റിക്കും അവനിക്കും അമ്മൂമ്മയ്ക്ക് ന്യായം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിനുവേണ്ടി എനിക്ക് ആന്റിയുടെ ഹെൽപ്പ് വേണം. ഏറ്റവും ആദ്യം നമുക്ക് രാജേശ്വരി വർമ്മയ്ക്കെതിരായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അങ്ങനെ തെളിവുകളൊന്നും ഇല്ല നീരജ്, നിനക്ക് നന്നായി അറിയാവുന്നതല്ലേ. അവർ ഭയങ്കര സൂത്രശാലിയാ, ഒരു തെളിവുകളും ഇല്ല. പക്ഷെ കോടതിക്ക് തെളിവുകളാണ് വേണ്ടത്. തെളിവുകളുടെ അഭാവത്തിൽ നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? തെളിവുകളൊന്നും ഇല്ലെന്ന് വെച്ച് നമ്മൾ ഇവിടെ കയ്യും കെട്ടി നോക്കിയിരിക്കണോ? വേണ്ട, ഒരു വഴിയുണ്ട്. ഇനി രാജേശ്വരി വർമ്മ സ്വമനസാലെ സ്വയം കോർട്ടിൽ ചെന്ന് കുറ്റസമ്മതം നടത്തുകയാണെങ്കിലോ? നീരജ്, അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. രാജേശ്വരി ഒരിക്കലും ഒന്നും തന്നെ സമ്മതിച്ച് തരില്ല. എത്രമാത്രം ആന്റിക്ക് രാജേശ്വരിയിൽ വിശ്വാസമുണ്ടോ അത്രയും വിശ്വാസം എനിക്ക് എന്റെ ജോലിയിലുമുണ്ട്. ഐ ഹാവ് എ പ്ലാൻ. പക്ഷെ അതിനുവേണ്ടി ആന്റി എന്നോട് രാജേശ്വരിയെ കുറിച്ച് അറിയാവുന്നതെല്ലാം പറയണം. അവർക്ക് എന്തെല്ലാമാണ് സംഭവിച്ചിട്ടുള്ളത്, അവർ എന്തൊക്കെയാണ് ചെയ്തത്, അങ്ങനെയെല്ലാം. അവനിക്കെന്ത് സംഭവിച്ചു, ആന്റിക്ക് എന്ത് സംഭവിച്ചു, ആയിഷ ആന്റിക്ക് എന്ത് സംഭവിച്ചു. ഞാൻ ആന്റിക്ക് വാക്ക് തരിക, ഒരാഴ്ചക്കകം രാജേശ്വരി വർമ്മ സ്വയം അവരുടെ തെറ്റ് സമ്മതിക്കും. നീരജു അമ്മയെ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ? അനന്യ, ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അങ്കിൾ, ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടുണ്ട്. അമ്മ ശ്വേത അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഇങ്ങോട്ട് വരാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് നിന്നെ ശ്രദ്ധിക്കാൻ ശ്വേത എന്നെ ഇങ്ങോട്ട് പറഞ്ഞുവിട്ടതാ. നിനക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ആവശ്യമുണ്ടോ? ഒരു കാര്യം ചെയ്യ്, ഇത് കൈ വെച്ചോളൂ, ഇത് റെസിപ്പി ബുക്കാണ്. ഓക്കെ, താങ്ക്യൂ അങ്കിൾ. മോനെ, ദാ വന്നു അമ്മേ. അല്ല അമ്മ, എന്താ ഇവിടെ? എന്താ എനിക്ക് വന്നൂടെ? അയ്യോ അതിനെന്താ? ഇവിടെ നിന്റെ ഭാര്യയുണ്ട്, ഇത്രയും വേലക്കാരുണ്ട്, എന്നിട്ടും ഈ ജഗ്ഗിൽ വെള്ളം എടുക്കാൻ പോലും ഇവിടെ ആരും ഇല്ലേ? ഞാൻ വരേണ്ടി വന്നു കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടി. എന്റെ അമ്മേ, അമ്മേ ഇന്ന് ഈ കാലി ജഗ്ഗുമായി കാണുമ്പോ എനിക്ക് ഓർമ്മ വരിക, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു അമ്മേ. പണ്ട് അമ്മ കിച്ചണിൽ ജോലി ചെയ്തിരുന്ന ഓർമ്മ വരിക എനിക്ക്, എനിക്ക് ഒരുപാട് ഓർമ്മ വരിക അമ്മേ. അമ്മേ ഒരുപാട് ഓർമ്മ. വിടടാ എന്നെ, വെള്ളം കൊണ്ടുപോകാൻ വന്നതാ ഞാൻ. വെള്ളം എല്ലാം അറിഞ്ഞു ചെയ്യുന്നുണ്ടല്ലോ. സെലക്ഷൻ അല്ലേ അമ്മേ? ആഹാരം തയ്യാറായോ? ഓൾമോസ്റ്റ് ആയി. എന്തോ കരിയുന്നുണ്ടല്ലോ അമ്മേ. അത് പിന്നെ കിച്ചൺ അല്ലേ, അപ്പൊ പിന്നെ ചിക്കൻ എന്ന് വെച്ചാൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോ കുറച്ച് കരിഞ്ഞ മണമൊക്കെ വരുമല്ലോ അല്ലേ? നിനക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന കാര്യമൊക്കെ അറിയാവല്ലോ. വർഷം മുഴുവൻ അവള് നിനക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കി തരുന്നേ, എന്നിട്ട് അവള് പഠിച്ചില്ല അല്ലേ? അല്ല നീ ഇവിടെ എന്താ ചെയ്യുന്നേ? വാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. സമയം 7 ആയോ? 8 മണിക്കുള്ളിൽ ഞാൻ എങ്ങനെ ആഹാരം ഉണ്ടാക്കി തീർക്കും? ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവനിക്ക്. അതുകൊണ്ടാ നീരജ് ഞാൻ പറഞ്ഞത്, അവൾക്ക് നീതി ലഭിക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് സ്നേഹം കൂടി ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് ആന്റിക്ക് ഞാൻ വാക്ക് തരുന്നു, ഒരു പോലീസ് ഓഫീസർ എന്നതിലുപരി വളരെ നല്ല ഒരു സുഹൃത്തായി ഞാൻ അവനിക്ക് നീതി നേടിക്കൊടുത്തിരിക്കും. നീരജ്, താങ്ക് യു സോ മച്ച്. നീരജ്, ഡാഡിന്റെ മെസ്സേജ്. അടുക്കളയിൽ ആഹാരമല്ല വേവുന്നത്, അനന്യ വേവുന്നത്. യെസ് സർ.
മനസ്സിലായി. നീ ഇവിടെ നിന്റെ വണ്ടി കണ്ടപ്പോ കേറിയെന്നുള്ളൂ. നീരജ് എനിക്ക് മനസ്സിലാവുന്നില്ല നീ ആന്റി മേജർ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? നിനക്കറിയാല്ല അനനി എന്റെയും എന്റെ ഭാര്യയുടെയും പേഴ്സണൽ കാര്യങ്ങൾ നിന്നോട് ഷെയർ ചെയ്യാനോ നിന്നോട് ഡിസ്കസ് ചെയ്യാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കൂട്ടുകാരൻ കൂട്ടുകാരന്റെ സ്ഥാനത്ത് നിന്നാ മതി. നീരജ് നീ ചെയ്യുന്നത് ശരിയല്ല. നീ ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരു പ്രയോജനവുമില്ല. നീരജ് ഞാൻ പറയുന്നൊന്ന് കേൾക്ക. സോറി അനി, എനിക്ക് നിന്നോടൊന്നും പറയാൻ സാധിക്കില്ല. ഇല്ലെങ്കിൽ തീർച്ചയായും എന്റെ പ്ലാൻ അവനോട് എടുത്തില്ല. പക്ഷെ ഇത്രയും മാത്രം വിശ്വസിക്കുക, ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് അവനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. മണി എട്ടാകാറായി. നമുക്ക് ഫുഡ് പുറത്തുനിന്ന് വാങ്ങാം. അനന്യ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അതാണ് നല്ല ഐഡിയ. അതെ ഏട്ടത്തി, ഇത് നിങ്ങൾക്കുള്ളതാണ്. ഇതെന്തായാലും ഇപ്പൊ ഏട്ടത്തി ആവശ്യം വരും. എന്താ ഇത്? ഭക്ഷണം. താങ്ക് യു സോ മച്ച് ഡിഡി. ആരെങ്കിലും വരുന്നതിന് മുമ്പ് കൊണ്ടുവയ്ക്കും. എന്നാ ഞാൻ പോട്ടെ. ഇതൊക്കെ ഓർമ്മിച്ചോണം. ബൈ. മണി എട്ടാകാറായി. ആകാൻ പോകുന്നില്ലേ ഉള്ളൂ അമ്മേ. ആയിട്ടില്ലല്ലോ, ഇനിയും സമയമുണ്ടെന്നേ. അച്ഛമ്മ ഞാൻ എന്താ ആലോചിച്ചെന്നറിയോ? നമുക്ക് ഫുഡ് പുറത്തുനിന്ന് വാങ്ങാം. അനന്യ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അതാണ് നല്ല ഐഡിയ. നീ വേഗം ഓർഡർ ചെയ്. എന്തായാലും നിന്റെ അമ്മയുടെ ചോയ്സിൽ എനിക്ക് ഒരു വിശ്വാസവും. ചെല്ല്, എന്തെങ്കിലും നല്ലത് ഓർഡർ ചെയ്. എല്ലാവരും എന്താ വേണ്ടതെന്ന് വെച്ചാ വേഗം അവനോട് പറ. നല്ല മണം വരുന്നുണ്ട്. ഇനി രുചി എന്താണെന്ന് അറിഞ്ഞാ മതി. ശ്വേത, വായ അടച്ചു വെക്ക്. ഇല്ലെങ്കി ഈച്ച കയറി പോവും. ഈച്ചകാരനൊന്ന് നേർച്ച ഒന്നും ഇല്ലല്ലോ. വിശക്കുന്നുണ്ടെങ്കിലേ നിന്റെ മരുമകളുടെ കൈകൊണ്ടുണ്ടാക്കിയ ആഹാരം കഴിക്കും. വൈ നോട്ട്. ആ, വിളമ്പിക്കോളൂ. വളരെ സന്തോഷമാ. ഈ നശിച്ച വീട് ജീവിച്ചിട്ട് രാത്രി ഉറക്കം പോലും വരുന്നില്ല. പഴയ കാര്യങ്ങളൊക്കെ എന്റെ കൺമുമ്പിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുക. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ആ അനന്യ വന്ന് കയറിയത് മുതലാണ്. നിനക്കറിയോ കിരൺ,
ആ പെണ്ണ് ആരാണ്? അവളെ കുറിച്ചുള്ള എല്ലാ രഹസ്യവും എനിക്ക് അറിയണം. ആഹാരം വളരെ സ്വാദിഷ്ടമാണല്ലോ. ശ്വേത, നിനക്ക് തെറ്റുപറ്റിയതാണെങ്കിലും നിന്റെ ചോയ്സ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ആദ്യമായി ആഹാ, ഗുഡ് ജോബ് അനന്യ. ഞാൻ വിചാരിച്ചു നീ ആദ്യത്തെ പാചകം കൊളവാക്കുമെന്ന്. പൊളിച്ചു. പ്രകാശ്, ഇത്രയേ ഉള്ളോ? കുറച്ചുകൂടെ തരൂ. പിന്നെന്താ ഈശിക്കന? കണ്ടോ, നീരജ് എത്രമാത്രം കൺട്രോൾ ചെയ്യുന്നു അവന്റെ ഭാര്യയെ. ഇരുപത്തഞ്ച് വർഷം മുമ്പ് നീ ഇത്രയും കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു. അല്ല, പക്ഷെ നീ എപ്പോഴും നീ തന്നെയാണല്ലോ. മറിച്ച് സംഭവിക്കില്ലല്ലോ. അതെ അമ്മായി, ഈ കോളിഫ്ലവർ കഴിച്ചേ, നല്ല രുചിയുണ്ട്. അമ്മ എടുത്ത് കഴിക്കൂന്നേ. ആ ഇരിക്കുന്ന കണ്ടില്ലേ, ഡിഡി കൃത്യസമയത്ത് ഭക്ഷണം എത്തിച്ചത് കൊണ്ട് കൊള്ളാം. ഇവിടെ അമ്പലം മുറ്റത്തിരുന്ന് പാട്ടുപാടി പൈസ ഉണ്ടാക്കേണ്ട ഗതികേടാ. പക്ഷെ അമ്മ രണ്ട് കൈകൊണ്ട് പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിലിനോട് പറയുന്നു, ഇന്നാ മോനെ പൈസ, പോയി അടിച്ചു പൊളിച്ചു. നിഷ കൊച്ചുകുട്ടിയാണവൻ. എന്നാൽ ഞാനും ഒരു ചെറിയ ഓമനയായ കുഞ്ഞുവാവയായ കുട്ടിയാ. എനിക്കും പൈസ താമ പ്ലീസ്. ജനിച്ചു വീണത് മുതൽ എന്റെ സമാധാനം ഇല്ലാതാക്കിയ ഒരു കുട്ടിയാ നീ. അമ്മേ, ഇവിടെ കാഷിന് വളരെ ബുദ്ധിമുട്ടാണ്. എന്നിട്ടും ആ അതെ, എനിക്ക് വളരെ സന്തോഷമാ. ഈ നശിച്ച വീട്ടിൽ ജീവിച്ചിട്ട് രാത്രി ഉറക്കം പോലും വരുന്നില്ല. പഴയ കാര്യങ്ങളൊക്കെ എന്റെ കൺമുമ്പിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുക. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ആ അനന്യ വന്ന് കയറിയത് മുതലാണ്. നിനക്കറിയ കിരൺ, ആ പെണ്ണ് ആരാണ്? എന്തുദ്ദേശത്തോടെയാണ് അവള് നമ്മുടെ വീട്ടിൽ വന്ന് കയറിയത്? അവളെ കുറിച്ചുള്ള എല്ലാ രഹസ്യവും എനിക്കറിയണം. എല്ലാം ശരിയാവും, ഞാനില്ല കൂടെ. ആ പിന്നെ ഇത് പിടിക്കുക. ഇതെങ്ങനെയെങ്കിലും നീരജിനെ കൊണ്ട് കഴിപ്പിക്കണം. ഇത് കഴിച്ചാൽ നീരജിന്റെ ബോധം പോകും. അവൻ ബോധരഹിതനായാലുടൻ നീ ശബ്ദമുണ്ടാക്കാതെ പുറത്തുകടങ്ങണം. മനസ്സിലായോ? ഇന്ന് രാത്രി നീ വീടും പിന്നെ ഈ ബന്ധങ്ങളും എന്നേക്കുമായി ഉപേക്ഷിക്കും.